എത്രയൊക്കെ വേൾഡ് സിനിമ കാണാമെന്ന് പറഞ്ഞാലും ഇന്ത്യൻ സിനിമ കാണാമെന്ന് പറഞ്ഞാലും നമ്മളുടെ ലാംഗ്വേജിലുള്ള സിനിമകൾ നമ്മൾ നിറയെ കാണാറുണ്ട്, തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാറുണ്ട്. അത്തരത്തിൽ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് എങ്ങനെ കാണുന്നു? ഭയങ്കര ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസിന് ഭയങ്കര ഒരു ഫാനാണ്. കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്തെല്ലാം ഞങ്ങള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഭയങ്കരമായിട്ട് പൊക്കോണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പം ഈ ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങള് മാസ്റ്റർ അത് കഴിഞ്ഞ ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേവ് കഴിഞ്ഞ് മാസ്റ്റർ റിലീസായപ്പോൾ ഞങ്ങൾ ഓടിയായിരുന്നു തിയേറ്ററിലോട്ട്. പിന്നെ ഞാൻ IFFK പോയൊരു 20 പടങ്ങൾ ഞങ്ങൾ ഓടി നടന്ന് കാണുമായിരുന്നു. അതിന്റെ കാണാൻ പറ്റാഞ്ഞതിന്റെ എല്ലാം ഞങ്ങൾ കണ്ടു തീർക്കുമായിരുന്നു. അപ്പം തിയേറ്ററിൽ എക്സ്പീരിയൻസ് എപ്പോഴും നമുക്ക് വേണം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാവും എന്നറിയത്തില്ല. കുറച്ച് കഴിഞ്ഞ് എന്തായാലും തിരിച്ചു വരുമെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ബിഗ് സ്ക്രീൻ ഡിമാൻഡ് ചെയ്യുന്ന കുറെ ഫിലിംസ് ഉണ്ട്. അപ്പം അതിപ്പം ലാൽ സാറിന് ഇപ്പം മരക്കാർ, അറബിക്കടലിലെ സിംഹം പോലത്തെ പടങ്ങളൊക്കെ ആ വ്യൂയിങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ആ ഒരു ഗ്രാൻഡറിൽ നമ്മൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആ ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും നമുക്ക് എവിടെയും കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ മലയാള സിനിമ എത്രയൊക്കെ നമ്മൾ ഏത് ലോക സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞാലും മലയാള സിനിമ ബ്ലെസ്ഡ് വിത്ത് റിച്ച് ബാലൻസ്. അങ്ങനെ വർക്ക് കാണുമ്പോ തന്നെ നമുക്കറിയാം. ഈ വർഷമല്ല ഈ ഒരു കൊറോണയ്ക്ക് മുന്നേ ഇറങ്ങി അനൗൺസ് ചെയ്തിരുന്ന പ്രോജക്ട്സ് എല്ലാം ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള, ഭയങ്കര നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന പ്രോജക്ട്സ് ആയിരുന്നു എല്ലാം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ പ്രോജക്ട്സ് എല്ലാം കാണാൻ. തുറമുഖം എന്ന് പറയുന്ന ഫിലിം ആണെങ്കിലും, മാലിക്, ഗുരുതി എന്ന് പറയുന്ന ഫിലിം, അജകജാന്തരം, ഇതെല്ലാം എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പടങ്ങളുണ്ട്.